ഹായ് ഓൾ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരല്പം ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേരള പി എസ് സി ആസ്പിറൻസിന് വേണ്ടിയിട്ട് എൽ ഡി സി എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന കേരള പി എസ് സി ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ മാത്സ് തന്നെ അതിൽ പി എസ് സി എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള പല ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ അതായത് പഴയകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും എടുത്തിട്ടുള്ളതും അതുപോലെ മോക്ക് ടെസ്റ്റുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പല വീഡിയോകളിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മിക്സഡ് ആയിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു സിംഗിൾ ടോപ്പിക്കായിട്ടല്ല ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് അത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കൺസെപ്റ്റും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് നമ്മൾ പല ഫോമുലാസ് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാത്ത ഫോമുലാസും ഒക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകും ചിലപ്പോൾ ഫോമുലാസ് ഓർത്ത് വെക്കാൻ പറ്റാത്തവർക്കായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പം അങ്ങനെയുള്ളവർക്കും അത് ബെനിഫിഷ്യറി ആയിരിക്കും എന്ന് തോന്നുന്നു ഓക്കെ നോക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോളൂ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് എട്ടും എൽ സി എം നാൽപ്പത്തി എട്ടുമാണ് സംഖ്യകളിൽ ഒന്ന് ഇരുപത്തിനാലായാൽ മറ്റേ സംഖ്യ എത്രയാണ് രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ഹയ്യസ്റ്റ് കോമൺ ഫാക്ടറെന്ന് പറയും എച്ച് സി എഫ് എന്ന് പറയുന്നത് എട്ടും എൽ സി എം എന്ന് പറയുന്നത് നാൽപ്പത്തി ആണെങ്കിൽ അതിലെ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിനാലെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും ഓക്കെ മലയാളത്തിൽ ലസാകു ഉഷാകൂ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫോമുലേ ഉണ്ട് ഓക്കെ ഒരു ഫോമുലേ ഉണ്ട് എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ഈക്വൾ ടു എക്സ് ഇൻറ്റു വൈ ആ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് എക്സ് വൈ എന്നെടുത്താൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ആണെങ്കിൽ വൈ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ എച്ച് സി എഫും എൽ സി എമ്മും തന്നിട്ടുണ്ട് അതിൽ ഒരു നമ്പറും തന്നിട്ടുണ്ട് ആ നമ്പർ അടുത്ത നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി പതിനാറ് ഓപ്ഷൻ ഡി പന്ത്രണ്ട് നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫോമുല വെച്ചിട്ടാണ് എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം എന്ന് പറയുന്നത് എപ്പോഴും ആ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇത് വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പത്തി എട്ട് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു വൈ ഓക്കെ അവിടെ വെച്ച് തന്നെ കിട്ടും അപ്പോൾ ഇത് തന്നെ രണ്ട് അല്ലേ ട്വൻറ്റി ഫോർ പോയി ബാക്കി എട്ട് ഇൻറ്റു രണ്ടെന്ന് പറയുന്നത് പതിനാറ് അപ്പോൾ രണ്ടാമത്തെ നമ്പർ പതിനാറ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ അപ്പം ഇങ്ങനെയുള്ള ഫോമുലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ട് നമ്പേഴ്സിൻ്റെ എച്ച് സി എച്ച് സി എഫും എൽ സി എവും തന്നിട്ടുണ്ട് ഒരു നമ്പറും തന്നിട്ടുണ്ട് അടുത്ത നമ്പറാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് നമുക്ക് സിക്സ്റ്റീൻ എന്ന് കിട്ടിയത് ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് വൺ മൂന്ന് ബൈ മൂവായിരം ത്രീ ബൈ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് തത്തുല്യമായ ദശാംശം ഏതാണ് ദശാംശ സംഖ്യ ഏതാണ് ത്രീ ബൈ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ദശമൽ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എഴുതാൻ പറ്റും കാണുമ്പോൾ തന്നെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സീറോ സീറോ ത്രീ സിമിലർലി സീറോ പോയിൻ്റ് സീറോ ത്രീ സീറോ പോയിൻ്റ് സീറോ സീറോ ീറോ വൺ അതിൻ്റെ കൂടെ ജീറോ പോയിൻ്റ് സീറോ വൺ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ത്രീ ബൈ ത്രീ തൗസൻഡ് എന്ന് പറയുന്നത് തന്നെ എത്രയാണ് വൺ ബൈ തൗസൻഡ് ആണ് അല്ലേ വൺ ബൈ തൗസൻഡ് എന്ന് എഴുതാം പക്ഷെ സീ ഈക്വൽ ഉണ്ട് ടു വൺ ബൈ തൗസൻഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും മൂന്ന് ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് എഴുതിയാൽ മതി അപ്പോൾ സീറോ പോയിൻറ്റ് സീറോ 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 വൺ സോറി സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മൂന്ന് ഡെസിമൽ പോയിൻറ്റ് മാറ്റിയിട്ട് വരുന്ന ആൻസർ ആയിരിക്കും ക്ലിയർ അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ക്ലിയർ ഇനി മൂന്നാമത്തത്രി റൈസ് ടു ത്രീ പ്ലസ് ത്രീ റൈസ് ടു ത്രീ അടുത്ത അടുത്ത ക്വസ്റ്റൻ ഇതാണ് ത്രീ റൈസ് ടു ത്രീ പ്ലസ് ത്രീ റൈസ് ടു ത്രീ പ്ലസ് ത്രീ റൈസ് ടു ത്രീ ഈക്വൾ ടു ത്രീ റൈസ് ടു എൻ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ത്രീ റേസ് ടു ത്രീ ത്രീ പ്ലസ് ത്രീ റേസ് ടു ത്രീ പ്ലസ് ത്രീ റേസ് ടു ത്രീ ഈക്വൽ ടു ത്രീ റേസ് ടു എൻ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് സി ഇങ്ങനെ വരുന്നതിന് എക്സ്പോണൻസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണത് അതായത് ഒരു പവർ വരുന്ന കേസുകളെയാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത് മലയാളത്തിൽ കൃത്യംഗം എന്ന് പറയും ഓക്കെ അപ്പോൾ നമുക്ക് നോർമലി മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അതായത് ത്രീ ഈ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീന്നങ്ങ് എടുത്താൽ മതി പക്ഷേ ഇവിടെ അല്ല അഡീഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അഡീഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫോമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം ത്രീ റൈസ് ടു ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒന്ന് കോമൺ എടുക്കുക പുറത്ത് അപ്പോൾ അകത്തൊരു മൂന്ന് വൺ വരും അതായത് ത്രീ റൈസ് ടു ത്രീ ഇൻറ്റു വൺ പ്ലസ് ത്രീ റൈസ് ടു ത്രീ ഇൻറ്റു വൺ പ്ലസ് ത്രീ റൈസ് ടു ത്രീ ഇൻറ്റു വൺ അതാണല്ലോ ഇവിടെയും വന്നിരിക്കുന്നത് ഓക്കെ പാടത്ത് ബി വിച്ച് ഇസ് ഈക്വൾ ടു ത്രീ റൈസ് ടു എൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം അപ്പോൾ ത്രീ റൈസ് ടു ത്രീ ഇൻ ടു വൺ പ്ലസ് വൺ പ്ലസ് വൺ ത്രീ വിച്ച് ഇസ് ഈക്വൾ ടു ത്രീ റൈസ് ടു എൻ ഇനിയാണ് എക്സ്പോണൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോമുല വരുന്നത് എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൾ ദിസ് ഇസ് ഓൾവ്സ് ഈക്വൾ ടു എക്സ് റൈസ് ടു എ പ്ലസ് ബി ഇതൊരു എക്സ്പോണൻസ് മാതമാറ്റിക്സിലെ എക്സ്പോണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലെയാണ് എക്സ് റൈസ് ടു എ ഇൻ ടു എക്സറൈസ് ടു ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് ഈക്വൽ ടു എക്സറൈസ് ടു എ പ്ലസ് ബി അപ്പോൾ ഇവിടെ വരുമ്പോൾ ത്രീ റൈസ് ടു ത്രീ പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ റൈസ് ടു എൻ അതായത് ത്രീ റൈസ് ടു ഫോർ ഈക്വൾ ടു ത്രീ റൈസ് ടു എൻ വിച്ച് ഇംപ്ലൈസ് എൻ ഈക്വൾ ടു ഫോർ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണം ഇത് ഡീറ്റെയിൽഡായിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ബേസ് സെയിം ആകുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അത് മാതമാറ്റിക്സിലൊരു ലോയാണ് ക്ലിയർ അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നയൻ ഫോർ സിക്സ് ട്വൽവ് നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് നയൻ ഫോർ സിക്സ് ട്വൽവ് നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫോർ ക്ലിയർ ആകുന്നുണ്ടോ ഇങ്ങനെയാണ് ഒരു എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് വൺ റൂട്ട് ഓഫ് വൺ എയ്റ്റി ഇൻറ്റു റൂട്ട് ഓഫ് വൺ ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിക്സ് ട്വൻറ്റി ഫൈവ് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് അഞ്ച് ആറ് നൂറ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് സ്ക്വയർ റൂട്ട്സ് എന്നാണ് ഇവ പറയുക അല്ലെങ്കിൽ നമ്മൾ വർഗ്ഗമൂലം എന്ന് മലയാളത്തിൽ പറയും സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ വൺ എയ്റ്റിയെ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം വൺ എയ്റ്റിയെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മുപ്പത് ഇൻറ്റു ആറ് എന്ന എഴുതേണ്ടി വരും അല്ലേ അതാണ് നൂറ്റി എൺപത് മുപ്പത് ഇൻറ്റു ആറ് അതായത് അഞ്ച് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഇങ്ങനെ എഴുതാം അല്ലേ കാരണം വൺ ഐറ്റി എന്ന് പറയുന്ന ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അതുകൊണ്ട് നമുക്ക് അവൻ്റെ ഫാക്ടേഴ്സിനെ സബ്ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സിക്സ് റൂട്ട് ഫൈവ് എന്ന് വരും ഓക്കെ സിമിലർലി നൂറ്റി ഇരുപത്തഞ്ചിൻ്റേത് നമുക്ക് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന എഴുതാം റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഓക്കെ എന്ന് വരും അപ്പോൾ ഇവിടെ ഫൈവ് കോമൺ ആയിട്ട് പുറത്തെടുത്തു അതായത് സ്ക്വയർ ആയതുകൊണ്ട് പുറത്തെടുത്തു രണ്ടെണ്ണം വരുന്നതുകൊണ്ട് അപ്പോൾ ഫൈവ് റൂട്ട് ഫൈവ് എന്ന് വരും അപ്പോൾ റൂട്ട് സിക്സ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സിക്സ് റൂട്ട് ഫൈവ് ഇൻറ്റു ഫൈവ് റൂട്ട് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം ക്ലിയർ സിക്സ് റൂട്ട് ഫൈവ് ഇൻറ്റു ഫൈവ് റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫൈവ് സോറി ഡിവൈഡഡ് ബൈ ആണേ കേസിൽ സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ആണെന്നറിയാം റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് ഫൈവ് ആണ് സി മാത്തമാറ്റിക്സിൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് കേട്ടോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫോമിലാണ് ഓർത്ത് വെച്ചേക്കണം ഡിവൈഡഡ് ബൈ ട്വന്റി ഫൈവ് ക്ലിയർ ഇപ്പോൾ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ആകും ഇപ്പം തേർട്ടി ഇൻറ്റു ഫൈവ് എന്ന് പറയും ഇതിനെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം ഈ തേർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം അപ്പോൾ പെട്ടെന്ന് വെട്ടിപ്പോവും അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ആ ട്വൻ്റി ഫൈവ് ഈ ട്വൻറ്റി ഫൈവും കൂടെ വെട്ടി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആൻസറിലേക്ക് വരും ഓപ്ഷൻ സി സിക്സ് ക്ലിയർ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത് അവൻ്റെ റൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണോ അതിലേക്ക് അവൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് വേറൊരു ഇറാഷണൽ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം ഇറാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ മിക്സഡ് ആയിട്ട് റൂട്ടു ഒക്കെ വരും അത്രയേ ഉള്ളൂ ക്ലിയർ ഈ ഒരു കൺസെപ്റ്റാണ് ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത് എക്സ്പോണൻസ് എക്സ്പോണൻസ് സ്ക്വയർ റൂട്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും ഓക്കെ ഫോർ വൺ ബൈ ത്രീ പ്ലസ് ത്രീ വൺ ബൈ ടു മൈനസ് ഫൈവ് ഫൈവ് ബൈ സിക്സ് ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഈക്വൾ ടു എത്രയാണ് ക്ലിയർ അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് വൺ ടു വൺ ബൈ ത്രീ വൺ ടു വൺ ബൈ ത്രീ വൺ ആൻഡ് ഹാഫ് ഓക്കെ വൺ ടു വൺ ബൈ ത്രീ വൺ ആൻഡ് ഹാഫ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ എലിമെൻസിനെ സെപ്പറേറ്റ് ചെയ്യാം അതായത് ഫോർ പ്ലസ് ത്രീ മൈനസ് ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ടു മൈനസ് ഫൈവ് ബൈ സിക്സ് എന്ന് എഴുതാം അതായത് നോർമൽ ടേംസ് സെപ്പറേറ്റും ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന പർട്ടിക്കുലേ സെപ്പറേറ്റും ഒന്ന് മാറ്റി എഴുതി അത്രയേ ഉള്ളൂ പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിയർ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ മൈനസ് ഫൈവ് ടു ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്കും എൽ സി എം എടുക്കുക ഇതിൻ്റെ എന്ത് വരും ഇത് എൽ സി എം എടുക്കുമ്പോഴത്തേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് ത്രീ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ത്രീ ഇൻറ്റു ടു സിക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് ക്ലിയർ അപ്പോൾ ടു പ്ലസ് ഫൈവ് ബൈ സിക്സ് മൈനസ് ഫൈവ് ബൈ സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ടു പ്ലസ് സീറോ ടു അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്ലിയർ അപ്പോൾ ഇങ്ങനെയും ചെയ്യാം ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ കൺസെപ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിന് വേറൊരു മെത്തേഡും ഉണ്ട് പക്ഷേ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് അത് വേറൊന്നുമില്ല ഇവനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്തെടുക്കണം അതായത് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് തേർട്ടീൻ ബൈ ത്രീ ആകും പിന്നെ ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് പ്ലസ് വൺ സെവൻ ഇപ്പോൾ സെവൻ ബൈ ടു മൈനസ് തേർട്ടി ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി തേർട്ടി പ്ലസ് ഫൈവ് തേർട്ടി ഫൈവ് ബൈ സിക്സ് അപ്പോൾ ഇങ്ങനെയും ചെയ്യാം ഇത് ചെയ്യുമ്പോഴും പിന്നെ എൽ സി എം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ പിന്നെയും കോംപ്ലക്സ് ആകും അത് പിന്നെയും ബുദ്ധിമുട്ടാകും അതിലും എളുപ്പം നമ്മൾ ഈ ഫ്രാക്ഷൻസിനെയും നോർമൽ ടേംസിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രാക്ഷൻസിൻ്റെ എൽ സി എം എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും വാല്യൂസ് ചെറുതായിരിക്കുമ്പോൾ ഫ്രാക്ഷൻസിൻ്റെ എൽ സി എം എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഓക്കെ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും അധികം സമയമില്ലാതെ 128 ണെങ്കിൽ എൻിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെയും എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്ലിയർ അപ്പോൾ നമുക്ക് ഇവനെ ആദ്യം ഈ എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇക്വേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വൺ ട്വൻറ്റി എയ്റ്റിനെ ആദ്യം ടൂവിൻ്റെ പവറിലേക്ക് കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ബേസ് എന്ന് പറയുന്നത് രണ്ടും സെയിം ആകാം ആകുമ്പോൾ മാത്രമേ എക്സ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ടൂ റേസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടതിൽ സെവൻ സിക്സ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ തന്നിട്ടുണ്ട് ഇപ്പോൾ ടൂ റേസ് ടു എൻ പ്ലസ് വണ് എന്ന് പറയുന്നത് ഇത് ടു റേസ് ടു സിക്സ് ആണ് തേർട്ടി ടു റ്റു റേസ് ടു സെവൻ ആണ് കാരണം ടു റേയ്സ് ടു ഫൈവ് എന്ന് പറയുന്നത് തേർട്ടി ടു ആണ് ടു റേസ് ടു സിക്സ് എന്ന് പറയുന്ന തേർട്ടി ടു ഇൻറ്റു ടു സിക്സ്റ്റി ഫോർ ടു റേയ്സ് ടു സെവൻ എന്ന് പറയുന്ന സിക്സ്റ്റി ഫോർ ഇൻറ്റു ടു വൺ ട്വൻറ്റി എയ്റ്റ് ഓക്കെ അപ്പോൾ എൻ പ്ലസ് വൺ ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ബേസ് സെയിം ആയി കഴിഞ്ഞാൽ എക്സ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ എൻ പ്ലസ് വൺ ഈക്വൾ ടു സെവൻ സോ എൻ ഈക്വൾ ടു സിക്സ് അപ്പോൾ അവിടെ നിന്ന് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പോണൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ കൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത് ക്ലിയർ നെക്സ്റ്റ് സിക്സ്റ്റി ഫോർ റേസ് ടു വൺ ബൈ ത്രീ ഇൻ ടു എയ്റ്റ് റേസ് ടു ഫോർ ബൈ ത്രീ ഇതും എക്സ്പോണൻസിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമുക്കിതിനെ റേസ് ടു വൺ ബൈ ത്രീ എന്നാണ് കിടക്കുന്നത് അല്ലേ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റേസ് ടു സംതിങ് അതായത് എക്സ് റേസ് ടു എ ഇൻ ടു വൈ റേസ് ടു ബി എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ക്ലിയർ അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ മുകളിൽ കിടക്കുന്ന എക്സ്പോണൻറ്റ് വാല്യൂലിൻ്റെ ഈ മമ്മുകളിൽ കിടക്കുന്ന എക്സ്പോണൻറ്റ് വാല്യൂ ഏതെങ്കിലും ആ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആകുന്ന ലെവലിലേക്ക് കൊണ്ടുവരണം ആകുന്ന ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട് ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കാരണം ക്യൂബ് റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ എന്ന് എടുക്കാം സി റൂട്ട് എക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും എക്സ് റൈസ് ടു വൺ ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് റൈസ് ടു വൺ ബൈ ത്രീ അതുപോലെ ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് റേസ് ടു വൺ ബൈ ഫോർ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ക്ലിയർ അപ്പം അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ സിക്സ്റ്റി ഫോറിന് ഡയറക്റ്റായിട്ട് ക്യൂബ് റൂട്ട് ഇല്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമുക്കവനെ ടു റേസ് ടു സിക്സ് എന്ന് എടുക്കാം അല്ലേ നമുക്ക് ടൂവിൻ്റെ ഫോംസിൽ അവനെ എടുക്കുകയാണെങ്കിൽ ടു റേസ് ടു സിക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ത്രീ ഇൻ ടു റൈസ് ടു ത്രീ ദ ഹോൾ റേസ് ടു ഫോർ ബൈ ത്രീ എന്ന് എടുക്കാം അല്ലേ ടു റൈസ് ടു സിക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ത്രീ ഇൻ ടു 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 ത്രീ ദ ഹോൾ റേസ് ടു ഫോർ ബൈ ത്രീ അപ്പോൾ ഇനി നമുക്കൊരു ഫോമുലേ ഉണ്ട് എക്സ് റൈസ് ടു എ ദ ഹോൾ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റൈസ് ടു എ ഇൻ ബി എന്നാണ് മാഥമാറ്റിക്സിലെ ഒരു സ്റ്റാൻഡേർഡ് ഫോമുലയാണ് എക്സറൈസ് ടു എ ദ ഹോൾ റേസ് ടു ബി ആണെങ്കിൽ എക്സ് റൈസ് ടു എ ഇൻ ബി എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ടു റേസ് ടു സിക്സ് ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു ടു റേസ് ടു ത്രീ ഇൻറ്റു ഫോർ ബൈ ത്രീ 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 ഇവിടെ വെട്ടി ഇവിടെ പറ്റിയിട്ട് ടു ആയി അപ്പോൾ ടു സ്ക്വയർ ഇൻറ്റു ടു റേസ് ടു ഫോർ ടു സ്ക്വയർ എന്ന് പറയുന്ന ഫോർ ടു റേസ് ടു ഫോർ എന്ന് പറയുന്ന സിക്സ്റ്റീൻ ഇപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ ഇപ്പം ഓപ്ഷനിൽ ട്വൻറ്റി ഫോർ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോർ തേർട്ടി ടു നാല് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അപ്പോൾ എക്സ്പോണൻസിൽ ഒരു ഫോമുല മാത്ത സ്റ്റാൻഡേർഡ് ഫോമുലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം എക്സ് റൈസ് ടു എ ദ ഹോൾഡൈസ് ടു ബി എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ടു ബി എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ജസ്റ്റ് ഇതൊന്ന് അടുത്ത ക്ലാസ് ഇതിലും കൂടുതൽ പ്രോബ്ലംസുമായിട്ട് ഞാൻ വരും ഓക്കെ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ്സൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ നിൽക്കത്തുള്ളൂ ഇങ്ങനെയുള്ള ഫോമുലാസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഓർമ്മ നിൽക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ബാക്കി അടുത്ത വീഡിയോയിൽ താങ്ക് സോ മച്ച്